കുന്നംകുളത്തെ വിലക്കുറവിന്റെ ഏറ്റവും വലിയ വസ്ത്രശേഖരം കൽപ്പക വെഡ്ഡിംഗ്സ് സർക്കാരിന്റെ എല്ലാ നിർദ്ദേശങ്ങളും അക്ഷരപ്രതി അനുസരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സ്വകാര്യ ബസ്സുകൾ നാളെ മുതൽ നിരത്തിലിറങ്ങില്ല. നിലവിലെ സാഹചര്യങ്ങളാൽ ബസ്സുകൾ സർവീസ് നടത്താൻ കഴിയില്ലെന്നാണ് ഉടമകൾ പറയുന്നത്. കോവിഡ് വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് മാസത്തോളമായി നിർത്തിയിട്ട ബസ് സർവീസ് പുനരാരംഭിച്ചത് ഒരാഴ്ച മുമ്പാണ്. ലോക്ക്ഡൌൺ ഇളവുകൾ നൽകിയെങ്കിലും കർശന നിയന്ത്രണത്തിലാണ് ബസ്സുകൾക്ക് സർവീസ് നടത്താൻ അനുമതി നൽകിയത്. നിയന്ത്രിതമായ ആളുകളെ വെച്ച് ചാർജ് താൽക്കാലികമായി വർദ്ധിപ്പിച്ച് സർവീസ് നടത്താൻ അനുമതി നൽകിയെങ്കിലും പിന്നീട് ചാർജ് വർധനവ് പിൻവലിച്ചു. ഈ സാഹചര്യത്തിൽ ഏറെ നഷ്ടസഹിച്ചാണ് ബസ് സർവീസ് നടത്തുന്നത് എന്നാണ് ഉടമകൾ പറയുന്നത്. ഓരോ ദിവസവും മിച്ചമില്ലാതെ നടത്തുന്ന സർവീസിന് കയ്യിൽ നിന്നും പണം കൂടുതലായി ഇറക്കേണ്ടി വരുമെന്നും ഇവർ പറയുന്നു. കേരളത്തിലെ മുഴുവനും പ്രൈവറ്റ് ബസ്സുകൾ നിർത്തി ഇടുകയാണ്. ഇതൊരു സമരത്തിൻ്റെ രീതിയിലല്ല, ഓടിയിട്ട് നഷ്ടം സഹിക്കാൻ വയ്യാതെയാണ് ഞങ്ങൾ നിർത്തിയിടുന്നത്. ഏകദേശം 2.5 മാസത്തോളം കാലം ലോക്ക്ഡൗണിൻ്റെ ഭീതിയിൽ സർവീസ് നിർത്തിവെച്ചു. തുടർന്ന് ബസ് ഉടമകളുമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ചാർജ് വർധനവ് ഉണ്ടായിട്ട് കോവിഡിൻ്റെ കാലത്ത് മിനിമം 12 രൂപ നിരക്കിൽ ബസ് ഓടിക്കുവാൻ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരാഴ്ച ബസ് ഓടിച്ചു. ഒരാഴ്ചക്കാലം ഞങ്ങൾ ഈ കൂടിയ ബസ് ചാർജ് വെച്ച് ഓടിച്ചെങ്കിലും അന്നും നഷ്ടമായിരുന്നു. കാരണം ബസ്സിൽ ആളുകൾ കയറുന്നില്ല. ഏകദേശം ഒരു 48 സീറ്റുള്ള ബസ്സിൽ 15-20 ആളുകൾ മാത്രമാണ് യാത്ര ചെയ്യാൻ ഉണ്ടായിരുന്നത്. ഒരു 48 സീറ്റുള്ള ബസ് ദിവസം ഓടിയാൽ ഏകദേശം 4000 രൂപയോളം ഡീസലിന് തന്നെ വരും. കൂടാതെ തൊഴിലാളികളുടെയും ചിലവും ഒക്കെ കഴിച്ചാൽ മുതലാളിക്ക് ഒന്നും കിട്ടാതെ ദിവസം 2000 രൂപ വെച്ച് അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പെട്ടെന്ന് ഇടിമിന്നലേറ്റ പോലെ ബസ് ചാർജ് കുറച്ച ഒരു അറിയിപ്പുണ്ടായത്. ഈ അറിയിപ്പ് കിട്ടിയതിന് ശേഷം ഞങ്ങൾ 2-3 ദിവസം വീണ്ടും സർവീസ് നടത്തി. എന്നാൽ അന്നെല്ലാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് 3000-4000 രൂപ വെച്ചിട്ട് അങ്ങോട്ട് കൂട്ടേണ്ട ഗതിയാണ് ഉണ്ടായത്. കാരണം ഡീസൽ, തൊഴിലാളികൾ എന്നിവർക്ക് തന്നെ പൈസ അടിക്കാൻ ഇല്ലാത്ത അവസ്ഥയായിരുന്നു. ഈ ഒരു ചുറ്റുപാടിൽ ഇനി സർവീസ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ. ഈ സാഹചര്യത്തിൽ സ്വകാര്യ ബസ് സർവീസ് തുടർന്നു കൊണ്ടുപോകാൻ കഴിയില്ലെന്നാണ് ഉടമകൾ പറയുന്നത്. അതിനാലാണ് നാളെ മുതൽ ഇവർ അനിശ്ചിതകാലത്തേക്ക് ബസ്സുകൾ നിർത്തിയിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ബസ് ചാർജ് വർദ്ധിപ്പിക്കുക, ഡീസൽ സബ്സിഡി നൽകുക, കോവിഡ് ഭീഷണിയുള്ള കാലയളവ് വരെ ടാക്സ് ഒഴിവാക്കണമെന്നും ഇൻഷുറൻസ് നീട്ടി നൽകണമെന്നും ഉടമകൾ ആവശ്യപ്പെട്ടു. തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ബസ് സർവീസ് നിർത്തിവെക്കുന്നതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതായി ബസ് ഓണേഴ്സ് അസോസിയേഷൻ കുറ്റിപ്പുറം യൂണിറ്റ് ഭാരവാഹികളായ മെഹ്നാസ് ഷാജി, യാത്രാ സൂപ്പർ ബഷീർ, ഇ പി റസാഖ്, റീന കുഞ്ഞുട്ടി, പി എ റഷീദ് എന്നിവർ അറിയിച്ചു. NCV ന്യൂസ്, കുറ്റിപ്പുറം.